ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാട്ടോ. എന്താണെന്നല്ലേ, ഇവിടെ ACT റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടുത്തെ കുട്ടികളുമായിട്ടുള്ള ഒരു ആണവകാശമാണ്. റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ മെൻ്റലി ചാലഞ്ചഡ് ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺസ് ആണ്. അവരോടൊത്തൊരു മനോഹരമായ ഒരു ഓണാട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. MLA-യും MP-യും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും പേരൻസും പങ്കെടുത്ത നല്ലൊരു ചടങ്ങാണ് ഇന്നത്തെ ഓണാഘോഷം. നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ തുടങ്ങാൻ അത് നമുക്ക് ഞങ്ങൾക്ക് MLA-യോട് ചില കാര്യങ്ങൾ നടത്താനുണ്ട്. ആ കാര്യങ്ങൾ നടത്താനാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഭാരവാഹികളോട് ഞങ്ങൾക്ക് നടത്താനുണ്ട്. അതായത് ഈ തനിയ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് 5% ഭിന്നശേഷിക്കാർക്ക് ചെലവാക്കണം എന്നുള്ളതുണ്ട്. അത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള അംഗീകാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സ്ഥാപനം ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 3 കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അംഗീകാരം ഞങ്ങൾക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സിവിൽ സപ്ലൈസിന്റെ അരി, അതുപോലെ തന്നെ കറണ്ടിന്റെ ചാർജ് കമ്മി, അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷാന്തം 28,500 കൊടുക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്ത് അതേ പഞ്ചായത്ത് അതിന് മുന്നിലാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ ആ കാര്യത്തിൽ നമ്മുടെ അകലെ പഞ്ചായത്താണ് എന്നുള്ള കാര്യത്തിൽ സന്തോഷം. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ MLA ഫണ്ടോ അതുപോലെ തന്നെ പഞ്ചായത്തിൽ തനിയാ ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഇവരുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയും എക്സസൈസിന് വേണ്ടി എന്തെങ്കിലും ഉപകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയാൽ നടക്കില്ല എന്നുള്ള പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഈ അതായത് ഇവർക്ക് ഫിസിക്കലി അവരെ എക്സസൈസിന് വലിയൊരു സംഖ്യ ഞങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് വിശീലമാക്കാനായിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ്. ഇത് സ്ഥാപനം നടന്നു പോകുന്ന ദിവസേന 5,000 ഞങ്ങൾക്ക് ചാരിറ്റി ആയിട്ട് കിട്ടിയിട്ടാണ് നടന്നു പോകുന്നത്. വേറെ യാതൊരു വരുമാനം ഇന്നില്ല. നല്ലതായ ഈ നാട്ടിലെ ജനങ്ങളും സഹായ സാധനങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടുള്ളത്. പിന്നെ രക്ഷിതാക്കളുടെ സഹായമുണ്ട് ഇല്ല എന്ന് പറയില്ല. അതുകൊണ്ട് എനിക്ക് MLA-നോടും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ പറഞ്ഞാണ് ഞങ്ങളുടെ സ്ഥാപനത്തെ മറന്നു കളയരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ രാത്രി പരിപാടി നടത്താൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ സൂചിപ്പിച്ചിരുന്നു. ഒരു ലൈറ്റ് ഇവിടേക്ക് വന്നാൽ നടക്കില്ല എന്ന്. കാരണം ഇവിടെ കുട്ടികൾ വന്നാൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സംവിധാനം വന്നതിലെ കാര്യങ്ങൾ രാത്രി നല്ല ബുദ്ധിമുട്ടിലാണ്. അങ്ങനത്തെ കാര്യം തന്നെ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് പൊതുപ്രവർത്തനങ്ങൾ മാത്രം ഞങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഞങ്ങളൊരു പേരെടുക്കാൻ മാത്രം നടത്തുന്ന സ്ഥാപനമല്ല എന്നും കൂടി MLA-യെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിക്കൊണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സജ്ജനാ പ്രസാദിനെ, അതുപോലെ തന്നെ വർദ്ധിക്കുന്നതിനോട് വിളിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനനായ അതുപോലെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിസാബി, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അനിത, എന്നെ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ വേദിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്കൂളിന്റെ 3 വർഷം വളരെ സാധ്യതാക്കുന്നു. കാരണം നല്ല രീതിയിലാണ് ഈ സ്ഥാപനം അതിന് ആരെങ്കിലും എല്ലാ പിന്നണിയും എന്തുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പറയാനുള്ളത് പരിഗണന അറിയിക്കുന്ന ഈ ഒരു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും മുന്നോട്ടിരിക്കൊണ്ട് തന്നെയാണ് വരുന്ന പദ്ധതികൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രം അതിന് ബാക്കിയുള്ള അതിനെല്ലാം കൂടെ ചിലവഴിച്ചുകൊണ്ട് മാത്രമാണ് ബാക്കി പദ്ധതികൾ പോലെ ഞങ്ങൾ ഏറ്റെടുക്കാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന്. കാരണം ഇത്തരം അതിന്റെ ആവശ്യങ്ങൾ കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്നും ആരോഗ്യപ്രദമായ നല്ല മക്കളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഒരു മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ അറിയുന്നു. അതോടൊപ്പം ഈ ഒരു ചെറുതായിട്ടുള്ള ഔപചാരികമായ എല്ലാ കാര്യങ്ങളും വേണ്ടി
വളരെ ഹൃദ്യമായ ചടങ്ങിന്റെ പ്രിയങ്കരിയായ അധ്യക്ഷ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, വൈസ് പ്രസിഡന്റ് അഷാബി ആറാട്ടുതൊടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ഇത്തരോട്ട്, ഈ സ്ഥാപനത്തിന്റെ സർവസ്വമായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ യേനു സാഹിബ് അവരെ, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഈ സ്ഥാപനത്തിൽ വലിയ തോതിൽ സേവനം ചെയ്യുന്ന റഷീദ്, പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള അന്തേവാസികളായിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സഹകരിച്ചു ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓണാഘോഷമാണ് നാടെങ്ങും പൂവേവിളികൾ സജീവമായ ദിവസങ്ങളാണ് നമുക്കിവിടെ കടന്നു പോകുന്നത്. അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ നമുക്കൊക്കെ ഓണത്തിന്റെ ഓരോ പരിപാടികളാണ് അല്ലേ, ഓണാഘോഷല്ലേ. ഇന്നിപ്പോ ഇവിടുത്തെ ഓണാഘോഷം നിങ്ങളൊക്കെ ആഘോഷിച്ചോ? ഓണമുണ്ടോ? ഓണഭക്ഷണം കഴിച്ചു? കണ്ടു കഴിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ മഹോത്സവമാണ്. ഇതിനേക്കാളും വലിയൊരു ആഘോഷം, ഇതിനേക്കാളും വലിയൊരു ഉത്സവം മലയാളിക്ക് വേറല്ല. അതാണ് ഏറ്റവും വലിയ ആഘോഷം. അപ്പോ എവിടൊക്കെ മലയാളികളുണ്ടോ അവിടൊക്കെ ഓണമുണ്ട്. മലയാളികൾ എവിടൊക്കെ ഉണ്ട്? കേരളത്തിൽ നമ്മുടെ നാടാണ്. ഇവിടെ നമ്മുടെ ഉള്ളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവര് അവിടെ ഓണാഘോഷിക്കുന്നു. പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട്, കുട്ടികൾക്കോ ഇവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഡൽഹിയിലോ അങ്ങനെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ, അതുമല്ല ഇപ്പൊ പഠിക്കാൻ ഗൾഫിൽ വിദേശത്തും പോകുന്നുണ്ട്. വിദേശത്ത് എവിടൊക്കെ പോകുന്നത്? ദുബായില് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലിക്കാണ് പോവാ. യു കെയില് പോകുന്നുണ്ട്. യു കെ എന്ന് പറഞ്ഞാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഓണം നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെ അവിടെ അവിടെ മിണ്ടത്ത് അതൊക്കെ നമ്മുടെ മക്കളാണ്. അവർക്ക് ഓരോ പ്രത്യേകതകൾ ഓരോരുത്തർക്ക് ഉണ്ടാവും. ആ കുട്ടിക്ക് അങ്ങനെ ഒരു രീതിയാണ്, ഞാൻ അങ്ങനെ കണ്ടാവുന്നത്. അപ്പോ ഓണം നൽകുന്ന സന്ദേശം എന്താണ്? ഓണസദ്യ ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. മാവേലി തമ്പുരാൻ. ആരായിരുന്നു മാവേലി? മാവേലി നാടോ വാണിടും താരം മനുഷ്യരെല്ലാരും. പിന്നെ കള്ളവുമില്ല, കള്ളവുമില്ല, ചതിയുമില്ല, എല്ലോണമില്ല, ഒളിവചനം. കള്ളമില്ലാത്ത, ചതിയില്ലാത്ത, കളവ് പോലും പറയാത്ത, ഒളിവചനങ്ങൾ ഇല്ലാത്ത ഒരു കാലമായിരുന്നു എന്ന് മാവേലിയുടെ കാലം. അപ്പൊ ആ മാവേലിയുടെ കാലത്തെ ഓർമ്മിക്കാനാണ് എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ സങ്കല്പം എന്താണ്? ആ ദിവസങ്ങളിൽ മാവേലി ഇവിടെ വരും. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ കഴിയണമെന്ന് നോക്കും. നമ്മളിങ്ങനെ പരസ്പരം തമ്മിലടിച്ചും കളിച്ചും ഇവിടെ ആകെ കുഴപ്പമായി ജീവിച്ചാൽ മാവേലിക്ക് വിഷമമല്ലേ? മാവേലിയെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും സമൃദ്ധിയിലും. ഓണത്തിന്റെ മറ്റൊരു ചിഹ്നമാണ് സമൃദ്ധി. എല്ലാ വീടുകളിലും ഭക്ഷണവും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന സമൃദ്ധിയുടെ കാലം കൂടിയായിരിക്കണം. അതിനാണ് സർക്കാരൊക്കെ പരമാവധി ഓണ ചന്തകളും മറ്റൊക്കെ സംഘടിപ്പിച്ച് ഈ ഓണ നാളുകൾ സജീവമാക്കാൻ ശ്രമിക്കുന്നത്.
ഞാൻ ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ എ സി ടിയിലെ കുട്ടികൾക്കൊന്ന് കൈവോക്കെ, ഇവിടെ പഠിക്കുന്നവർക്കൊന്ന് കൈവോക്കെ. അപ്പൊ നിങ്ങളുടെ ഓണത്തിൽ പങ്കെടുക്കാൻ ഇനി കൈതാത്തിക്കും, നിങ്ങളുടെ ഓണത്തിലും സന്തോഷത്തിലും പങ്കെടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ സന്തോഷമൊക്കെ എന്നും നമുക്ക് നിലനിർത്തണം. ഇന്നിവിടെ ഏതൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിന്റെ തുടക്കം മുതലേ തന്നെ വിവരമുണ്ട്. അദ്ദേഹം ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇടപെടലൊക്കെ ആ കാര്യത്തിൽ നടത്താം. പഞ്ചായത്തിന് സ്വന്തം നിലക്കാനൊക്കെ ഫണ്ട് വെക്കാനുള്ള അവകാശമുണ്ട്, അനുമതിയുണ്ട്. അലനല്ലൂർ പഞ്ചായത്ത് അത് പരമാവധി വരെ ചെയ്യുന്നുണ്ട്. ഇനിയും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും അതിനുവേണ്ടിയുള്ള ഫണ്ടും ഒക്കെ പഞ്ചായത്ത് നൽകും. മറ്റു കാര്യങ്ങളിൽ ഞങ്ങളൊക്കെ ഇടപെടാം. ഏറ്റവും കൂടുതൽ ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ കാര്യം അസംബ്ലിയിൽ പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ജനപ്രതിനിധിയാണ്. ഇനിയും ആ കാര്യം ഇവിടുത്തെ മണ്ണർക്കടക്കുള്ള കുറെ ഈ ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആളുകൾക്കറിയാം, അവരെ എയ്ഡഡ് ആക്കാനും അവർക്ക് ഗ്രാന്റ് തടസ്സപ്പെടുമ്പോൾ ഗ്രാന്റ് കിട്ടാനും ഒക്കെ ഞങ്ങൾ നടത്തി ഇടപെടലുണ്ട്. അപ്പൊ അതുപോലെ ചില കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചേർത്ത് പിടിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ജനപ്രതിനിധികൾ എന്ന നിലയിലും ഭരണകർത്താക്കൾ എന്ന നിലയിലും ഒക്കെ ഞങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാവട്ടെ ഇനിയുള്ളതെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അതുപോലെ ഈ ചടങ്ങുകളിൽ ചെയ്ത നമ്മുടെ ബഹുമാനികളെ ഏറെ പ്രിയപ്പെട്ട എഴുതിയിരിക്കുന്നതും സംസ്കരിക്കുന്നതുമായ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുഭവത്തിന്റെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ സ്ഥാപനത്തിന്റെ മാനേജർ,
പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഞാൻ എന്നെ അധികാരം പഠിച്ചത് പത്തൊമ്പത് തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അതിന്റെ മുന്നേ അംഗൻവാടിയിലായിരുന്നു 34 വർഷത്തെ സേവനത്തിന് ശേഷം. രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. അതോടെ അഭിദിന ആശംസകൾ കൂടെ നേരുന്നു. ഇങ്ങനെ കൂടിച്ചേർന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതുമാണ് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും നല്ല മനസ്സാണ്. ഇങ്ങനെയുള്ള സ്ഥാപനവും അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എല്ലാ പിന്തുണയുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഡോക്ടർമാരോട് നന്ദി പറയുന്ന പരിപാടിയിലെ ഇടയിൽ വെച്ച് വന്നതാണ്. 3 മണിക്ക് വീണ്ടും അതിനുള്ളിൽ പഞ്ചായത്ത് മുഴുവൻ പോകണം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു, എന്റെ ആശംസകൾ നേരുന്നു, എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി. വിവിധ തരം കലാകായിക പരിപാടികളിൽ അവിടുത്തെ കുട്ടികളും പാരൻസും അതുപോലെ ടീച്ചേഴ്സും പങ്കെടുത്തു.
ഓരോന്നും പെടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ പെടുക്കുന്ന ആൾക്കാണ് സമയം. ഒരു മിനിറ്റിന്റെ ഉള്ളിലാണല്ലോ ഒരു മിനിറ്റ് സമയം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സമയം. ഓരോന്നാ പെർക്കടില്ലേ അമൃതല്ലേ അല്ലേ അതൊന്നും അറക്കണ്ട.